ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർ, വിശേഷാൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ജോസ് മാത്യു, സോളമനൈസേഷൻ നടത്തുന്ന പാസ്റ്റർ മാത്യൂസ് എം കുര്യൻ, പാസ്റ്റർ മാത്യു ജോർജ്, പാസ്റ്റർ പി ടി തോമസ്, മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ, അതോടൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്നിരിക്കുന്ന ബ്രൈഡ് ഡോക്ടർ ഫെയ്ത്ത്, ദ ഗ്രൂം ഡോക്ടർ ജോയ്, അവരുടെ മാതാപിതാക്കൾ, ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ തക്കവണ്ണം അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ബിഫോർ ഐ സ്റ്റാർട്ട് മൈ മെസ്സേജ്, ഐ ജസ്റ്റ് തോട്ട് ഓഫ് ടെല്ലിംഗ് യു സംതിങ്. ഫെയ്ത്ത് ആൻഡ് ജോയ്. സോ വാട്ട് കെയിം ടു മൈ മൈൻഡ് ഇസ് ദ ജേർണി ഓഫ് ഫെയ്ത്ത് for a child of God is a joyful journey, combining both your names. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്തൃവേലയിലായിട്ട് ഞാൻ ഏകദേശം 30 വർഷങ്ങളായി. ബേസിക്കലി ഐ ആം എ പാസ്റ്റർ. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ 22 വർഷമായി ഞാൻ ദൈവവചനം പഠിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ ദ ലാസ്റ്റ് 22 ഐ എം മിനിസ്റ്ററിങ് ഇൻ ദിസ് ചേർച്ച് അറ്റ് കുംബനാട്. ഐ ഹാവ് ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ഓഫ് വാച്ചിങ് മെനി ഫാമിലീസ് ആൻഡ് മെനി ഓഫ് ദം ആർ വണ്ടർഫുൾ ഫാമിലീസ്. പ്രൈസ് ഗോഡ് ഫോർ ദം. ദേ ലിവ് അക്കോർഡിംഗ് ടു ദ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ്. But at the same time, I have observed very closely certain families who claim to be born again, claim to be spirit-filled, and claim to be separated from denominational churches. Such people behaving in a very unchrist-like manner. I have watched families collapsing. I have tried to spend quality time with them. Manikurugal njan pala kudumbangalude kooda irunnu sahayikkan shramichittundu priyare. Now bartavinte prarthana bharya ende kaalil vannu veelu. Bharyayum adu pole shaktamayi prarthikkunnundu bartavu ende kaalil. Angane തരിപ്പണമാകുന്ന കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വിചിത്രമായ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ സ്റ്റേജിലിരുന്നപ്പോൾ ഒരനുഭവം ഓടി വന്നു, ഞാനത് ആമുഖമായിട്ട് ഒന്ന് പറയാം. ഞാനിവിടുത്തെ പ്രസംഗിക്കാൻ പോയി. പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുൾപ്പിറ്റിലിരിക്കുകയാണ്. ഒരു യുവതി എന്നെ പരിചയപ്പെടുകയാണ്. അവരുടെ മാതാപിതാക്കളൊക്കെ എനിക്കറിയാം. അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആ യുവതിയോട് ചോദിച്ചു, ആ യുവർ ഹസ്ബൻഡ് വെർ ഈസ് ഹി, ഹൗ ഈസ് ഹി ഡൂയിങ്? ഓ, അപ്പോൾ അവൾ പറഞ്ഞത്, പാസ്റ്ററെ നമുക്ക് സൂട്ടബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശാന്തമാകണമല്ലോ, ഒരു യുവതിയല്ലേ, കൂടുതൽ ആ കാര്യങ്ങൾ പോക്കിയാണെന്ന് ഞാൻ പോയില്ല. ഐ വാസ് ജസ്റ്റ് വെരി സൈലൻറ്റ്. അത്ഭുതകരമായൊരു വിഷയം അവൾ എന്നെ ബലപ്പെടുത്തി. അനുയോജ്യമാകുന്ന മറ്റൊരാലോചന വരുന്നുണ്ടെന്ന് ആലോചനയുണ്ടെന്ന്. ഐ വാസ് ഷോക്ക്ഡ്. നമ്മൾ പ്രിയപ്പെട്ടവരെ എങ്ങോട്ടാണ് പോകുന്നത്? ഐ തോട്ട് അബൌട്ട് ദിസ്. എനിക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് ലൈക്ക് ദിസ്? വളരെ ആഗ്രഹത്തോടെയും ആശയോടെയും ഒക്കെയാണ്
വിവാഹബന്ധത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്നത്. എന്നാൽ ആസ് ദ ഡേയ്സ് ഗോ ബൈ, ഇപ്പം മന്ത്സ് എന്നും ഇയേഴ്സ് എന്നും ഒന്നും പറയാനൊക്കത്തില്ല, ആസ് ദ ഡേയ്സ് ഗോ ബൈ, സംഗതികൾ ഉദ്ദേശിക്കുന്ന പോലെ പലരുടെയും നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സ്വാർത്ഥമായ സ്നേഹം ഓപ്പറേറ്റ് ആകുന്നത് കൊണ്ടാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം ദൈവമക്കളൊന്ന് പരിശോധിച്ചാൽ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പ്രാവചനികമായി, പോൾ ഈസ് സ്പീക്കിംഗ് ഹിയർ പ്രൊഫറ്റിക്കലി ആൻഡ് ഹി സെയ്സ് ഇറ്റ് വിൽ ബി അട്ടർലി സെൽഫ് സെൻറ്റേർഡ്, തികച്ചും സ്വയകേന്ദ്രിതമായ ആളുകളായിരിക്കും. നോട്ട് ഓൺലി ഇൻ ഫാമിലി ലൈഫ്, ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ്. This is the mark of end-time Christianity. It's not talking about people outside the church. It's talking about people in the church. എന്നിട്ട് 5-ാം വാക്യത്തിൽ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് എഴുതിയിരിക്കുകയാണ്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. Oh, they will be in the choir team. They will be exhorting in the church. And they will be doing all kinds of missionary work. But still, യഥാർത്ഥ ദൈവസ്നേഹം അവരുടെ ഉള്ളത്തിൽ റിഫ്ലക്റ്റ് ആകാത്തത് കൊണ്ട്, ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് റിയലി അറിയാത്തത് കൊണ്ട്, വേഷം കെട്ടിൽ മാത്രം പോകുന്നത് കൊണ്ട്, അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് ദെയർ ഫാമിലി ലൈഫ് കൊളാപ്സസ്. ഐ വോണ്ട് ടു ടെൽ യു, ക്രിസ്ത്യാനിറ്റി ഈസ് ഇൻ ഗ്രേറ്റ് ട്രബിൾ. അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ പെന്റക്കോസ്റ്റൽസ് ആർ ഇൻ ബിഗ് ടൈം ട്രബിൾ. ദൈവവചനത്തെ അലക്ഷ്യമാക്കിയതുകൊണ്ടും ദൈവവചനം വേണ്ട നിലയിൽ പഠിക്കാത്തത് കൊണ്ടും ശരിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്തെ പ്രായോഗികമാക്കാനുള്ള ആന്തരിക കെൽപ്പില്ലാത്തത് കൊണ്ടും കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുകയാണ്. പ്രിയരെ, ഇതിൻ്റെ നടുവിൽ ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് വി ക്യാൻ ഹാവ് എ വണ്ടർഫുൾ ഗുഡ് ഫാമിലി ലൈഫ്. അതാണ് എനിക്ക് മുഖ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ആ സ്നേഹം ഡിവൈൻ സ്നേഹമാണ്, ഇറ്റ്സ് സൂപ്പർ നാച്ചുറൽ. മലയാളത്തിൽ പറഞ്ഞാൽ നിസ്വാർത്ഥ സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, ത്യാഗപരമായ സ്നേഹം, ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഓപ്പറേഷനിലാകൂ. അതുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയും. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. Let me read that in English also. Dear friends, since God so loved us, we also ought to love one another. ശരിക്കും ഈ വേദഭാഗം ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവമക്കൾക്കെല്ലാം അറിയാം, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ദ ചേർച്ച്. എന്നാൽ അത് ഞാൻ ഇവിടെ ഈ ഒക്കേഷന് ഐ ആം ബ്രിംഗിങ് ആൻ ആപ്ലിക്കേഷൻ ഫോർ യു. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ അതാണ് എക്സാമ്പിൾ. മറ്റേത് സ്വാർത്ഥ സ്നേഹമാണ്, എൻ ടൈമിൽ വേഷം കെട്ട് മാത്രമേ കാണത്തുള്ളൂ, റിയൽ ട്രൂ ജെനുവിൻ ലൈഫ് ഓപ്പറേഷനിലല്ല. ശരിക്കും ഹോളി സ്പിരിറ്റ് ഇല്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കത് ഷോക്കാകരുത്. എൻ്റെ നിഗമനത്തിൽ, വ്യക്തിപരമായ എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്, 80% സോ കോൾഡ് ബിലീവേഴ്സ് ആർ നോട്ട് ഈവൻ ബോൺ അഗെയിൻ. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്? ലൗകികമായ സമർത്ഥങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാനുള്ള ആത്മാവിൻ്റെ ശക്തിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ബൗണ്ട് ടു കൊളാപ്സ്. ഇനി ചിലർ മാറിപ്പോകുന്നില്ലെങ്കിലും ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് അന്യരായി കഴിയുന്ന
എത്രയോ ആളുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. പണ്ടൊരു കാലത്ത് നമ്മൾ ധരിച്ചിരുന്നത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന്. ഐ വിൽ ടെൽ യു ആൻഡ് ഐ മേ ലുക്ക് വെരി ഓൾഡ് ഫാഷൻഡ്, വിദ്യാഭ്യാസം പ്രൊഫഷന് കൊള്ളാം, കാശുണ്ടാക്കാൻ കൊള്ളാം, അല്ലാതെ ജീവിക്കാൻ ഒരു ഗുണവും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. ഐ മേ സൗണ്ട് വെരി ഔട്ട് ഡേറ്റഡ്, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ഫൗണ്ട് ഔട്ട്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നല്ലതാണ്, തൊഴിൽ ചെയ്യാൻ നല്ലതാണ്, ജീവിക്കാൻ നല്ലതാണ്. പക്ഷെ ദൈവകൃപ ഇല്ലെങ്കിൽ വി ആർ ഇൻ ട്രബിൾ. അപ്പം ഈ വാക്യം നിങ്ങൾ കേന്ദ്രീകരിക്കുകയാണ്. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ ലേഖനകർത്താവിന് ഒരു ക്വാളിറ്റി ലവ് നമ്മളെ ഒന്ന് കാണിക്കാനുണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ അതെന്ത് സ്നേഹമാണ്? എങ്ങും അന്വേഷിക്കേണ്ട, ആ വാക്യത്തിൻ്റെ മുകളിൽ കാണുന്ന 9-10 വാക്യങ്ങൾ പരിശോധിച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 9th and 10th വേഴ്സിൽ ദ റൈറ്റർ ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ഗാഡ്സ് ലവ് ആൻഡ് ദെൻ ഹീ ഈസ് ആസ്കിങ് അസ് ദ ബിലീവേഴ്സ് ടു കോപ്പി ദാറ്റ്. In fact, verse 9 and 10 is the foundation, and verse 11, which I read publicly, is the application. So what does verse 9 say? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. What is the evidence that God loves us? God gave his only begotten son for us. ഞാൻ അത് അല്പമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, ഓ ഗോഡ് ലവ്സ് അസ് ബിക്കോസ് ഹി ഗേവ് മീ ദ മെർസഡീസ് ബെൻസ്. ഓ നോ ബ്രദർ. ഓ ഗോഡ് ലവ്സ് മീ സോ മച്ച് ആൻഡ് ഹി ഹാസ് ഗിവൻ മീ എ ഹ്യൂജ് മാൻഷൻ. നോ മൈ ബ്രദർ, these are all common graces. Anybody, everybody who has money can do or buy all that. ദൈവത്തിന്റെ സ്നേഹം ഈ താൽക്കാലികമായ ടെമ്പററി കാര്യമല്ല. He loved us so much and he has given us something of eternal value, eternal life in Christ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. നമുക്കറിയാം പാപത്തിന് പരിഹാരം ഉണ്ടാക്കാനാ. God did not have so many sons in heaven. Just one son, the unique son. And that son he gave and demonstrated his love for us. ആ സ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, a love that gives. സ്വാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് എന്നെ കിട്ടും. ഐ വാണ്ട് സെൽഫിയുടെ കാലഘട്ടമാണ്. എവറിത്തിങ് ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. ദൈവം അവിടുത്തെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്, ഹി ഹാഡ് ഓൺലി വൺ സൺ, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. And we were damned as sinners, bound to go to hell. God the Father loved us so much, he gave his only unique son. എന്നിട്ട് നോക്കാം വാക്യം, നാം അവനാൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. വളരെ ഇംപ്ലിസിറ്റായിട്ട് അതിനകത്തുള്ള ഒരു കാര്യം, നാം അവനാൽ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, We are dead people. All sinners are dead in the sight of a holy God. By the word dead, I mean spiritually dead. യേശു ക്രിസ്തുവിനാൽ ആത്മീകമായി ജീവിക്കേണ്ടതിനാണ് God sent his son. John the writer is saying, watch that love. ഒരു സ്കോളർ പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിക്കുക, ഇറ്റ്സ് കമ്മിങ് ടു മൈ മൈൻഡ്.
God bankrupted heaven to save us. ഇതിനപ്പുറത്ത് സ്വർഗത്തിൽ ഒന്നുമില്ല തരാൻ. The best, the greatest treasure in heaven, he gives us sinners to bring us to life, meaning eternal life. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. ലോകത്തിലേക്ക് അയച്ചു. ഈ സമയത്ത് ഞാൻ ജോൺ 3:16 അങ്ങ് ഉദ്ധരിക്കുകയാണ്. വി ഓൾ നോ ദാറ്റ് ബൈ ഹാർട്ട്. ആസ് എ സ്മോൾ ചൈൽഡ് മൈ ഫാദർ ടോട്ട് മീ, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ, ദാറ്റ് ഹൂസോഎവർ ബിലീവത്ത് ഇൻ ഹിം ഷുഡ് നോട്ട് പെരിഷ് ബട്ട് ഹാവ് എവർ ലാസ്റ്റിംഗ് ലൈഫ്. What if God had not sent his son? We would have perished in hell. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളൊരു വിവാഹം വിറ്റ്നസ് ചെയ്യാൻ കടന്നു വന്നിരിക്കുകയാണ്. നിത്യജീവന്റെ അർത്ഥം ദൈവത്തിന്റെ ജീവൻ ഇൻ ദ ഹാർട്ട് ഓഫ് മാൻ, ഇൻ ദ സോൾ ഓഫ് മാൻ. ദാറ്റ്സ് നോട്ട് ഓർഡിനറി ലൈഫ്, ദാറ്റ്സ് സൂപ്പർനാച്ചുറൽ ലൈഫ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയുണ്ട്, നിത്യജീവനുണ്ട്. അല്ലെങ്കിലോ ഏതെങ്കിലും ട്രഡീഷണൽ ഫോർമാറ്റിൽ മാത്രം ഞാൻ വിശ്വസിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, ഐ ഡോണ്ട് ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്ന സ്ഥിതിയാണെങ്കിൽ, പ്രിയരെ, ദൈവസ്നേഹത്തിൽ ദൈവവചനത്തിൽ പറയാം, യു വിൽ പെരിഷ്. ഹൗ ക്യാൻ സംബഡി ടോക്ക് ലൈക്ക് ദാറ്റ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, well, appointed by God to talk it bluntly. That's what the scripture says. Avadiyana nammal measure cheyendathu. Watch the love of God. He did not want us to perish. Yaarum ningalum nashtapettu nashichu pogadirikkan naragathilekku neengikondirikkunna nadannukondirikkunna nammale rakshapeduthan swargathile deivam avadte ekajathanaya putrane നമുക്ക് തരാൻ മടി കാണിച്ചില്ല. ഹി ഗേവ് ഇറ്റ് വില്ലിംഗ്ലി, ഡെമോൺസ്ട്രേറ്റിംഗ് ഹിസ് ലവ്. ദാറ്റ്സ് ദ ലവ് ഓഫ് ഗാഡ്. ഇതൊരു കുടുംബത്തിൽ ഓപ്പറേഷനിലായാലോ ഒരു വഴക്കം ഉണ്ടാകത്തില്ല. ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് എവിഡൻസ് ഓഫ് ഗാഡ്സ് ലവ്. എവിടെ എഴുതിയിരിക്കുക? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായത്. ആ ഒൻപതാം വാക്യം നിങ്ങൾ നോക്കിയ, ലെറ്റ് മീ റീഡ് ഇറ്റ് ഫുൾ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് വേറെ ഒരു കാര്യവുമല്ല. നാം അവനാൽ ജീവിക്കേണ്ടതിന് മീൻസ് ടു ഹാവ് ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്. ലോകത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ഇസ് ഗോഡ്, കോ ഈക്വൽ, കോ ഇറ്റേണൽ വിത്ത് ദ ഫാദർ. ഹി കംസ് ഡൗൺ to this earth, ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ now that love is manifested, we can see it in the open, we can see it clearly. ഒരിക്കൽ അത്ര clear അല്ല, it was hidden, but now it has come into the open. The veil has been torn open and we can now see the demonstration of the love of God. ആ ദൈവസ്നേഹം ഇതിനകത്ത് ഒരാൾ അനുഭവിക്കുന്നില്ലെങ്കിൽ, ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കട്ടെ, God loves you, brother, sister. Respond to the love of God. It's talking about the incarnation. ഇൻവിസിബിൾ ആയിരുന്ന ദൈവം ഇതാ വിസിബിൾ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഇതാ എല്ലാവർക്കും പ്രത്യക്ഷമായി കാണത്തക്കവണ്ണം. എവിടെ? യേശുക്രിസ്തുവിൻ്റെ ജീവിതം പഠിപ്പിക്കൽ, അൾട്ടിമേറ്റ്ലി ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ദാറ്റ്സ് വെർ യു ക്യാൻ സീ ദ ലവ്. ലെറ്റ് മീ ക്വിക്ലി ഗോ ടു ദ 10th വേഴ്സ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ്സ് ക്ലാരിഫൈഡ് ഇൻ വേഴ്സ് 19. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദാറ്റ്. ഗോഡ് ടുക്ക് ദ ഇനിഷ്യേറ്റീവ് ടു ലവ് അസ്.
ഒരുപാട് ആളുകളുടെ ചിന്ത മറ്റൊന്നാണ് കേട്ടോ, ഓ ഞങ്ങൾ മലകൾ താണ്ടിപ്പോയി അങ്ങ് സ്നേഹിക്കായിരുന്നു. നോ നോ നോ, ഗോഡ് ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു ലവ് അസ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് പിന്നെ പറയുക, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. വാട്ട് ഈസ് ട്രൂ ലവ്? വാട്ട് ഈസ് ജെനുവിൻ ലവ്? ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ആൻഡ് ഇതുപോലെ സ്നേഹിക്കാൻ തമ്മിൽ തമ്മിൽ. അല്ലാതെ ലോകം കാണിക്കുന്ന സ്നേഹമല്ല റിയൽ ലവ്. ദൈവം ആ റിയൽ ലവ് കാണിച്ചു തന്നു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ തന്നെ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. വാട്ട് ഡസ് ദറ്റ് മീൻ? പ്രായച്ചിത്തം, പ്രൊപ്പിഷ്യേഷൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വിവാഹത്തിന് കടന്നു വന്ന നിങ്ങൾ ദയവായി ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇനിയും പറയുന്ന മനസ്സിലാക്കണം. വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്? കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു കിടക്കുമ്പോൾ, രണ്ട് കൊരിന്ത്യ ലേഖനം 5:21 പോൾ പറയുന്നത്, പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഗോഡ് ദ ഫാദർ imputed the sins of all mankind on his sinless son. Jesus committed no sin. ആ പാപം ചുമന്നുകൊണ്ട് കിടക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ മേൽ നമുക്ക് വിരോധമായി ദൈവത്തിൻ്റെ കോപമുണ്ടായിരുന്നത് അവിടുത്തെ മേൽ ചൊരിഞ്ഞു. കോപത്തെ, ദൈവത്തിൻ്റെ നീതിയുള്ള കോപം. God is a holy God and he is angry with sinners. Romans 1:18 ആണ് ഞാൻ ഉദ്ധരിക്കുന്നത്. God is angry all the time with sinners, not just sin, even sinners. So what did God do? Jesus ne aichathu propitiation agan, prayachitham ennu paranjal endha? പാപത്തിനെതിരെയുള്ള വിശുദ്ധനായ ദൈവത്തിൻ്റെ നീതിയുള്ള കോപം. ദൈവം ഒരുത്തനെയും വെറുതെ വിടത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നേടണം. സോ വാട്ട് ഡിഡ് ഗോഡ് ഡു? ഹി സെൻഡ് ഹിസ് സൺ, ഇംപ്യൂട്ടഡ് അവർ സിൻ ഓൺ ഹിം, പോർഡ് ദ റാത്ത് ദാറ്റ് വാസ് ടു കം ഓൺ അസ് ഓൺ ജീസസ്, ആൻഡ് ജീസസ് അപ്പീസ്ഡ് ദ റാത്ത് ഓഫ് ഗോഡ്. He satisfied the wrath of God. John Barea, look at that love. Nammale snehicha sneham vedapustaka bhasha paranjal avurte ekajathanaya putrane namakku vendi thanne namakku vendi tagarthu kalayan avurte ishtam thoni ennu. What kind of love is that love? That's supernatural love. From out of this world. ഇതാണ് ഇവിടുത്തെ വിഷയം. എന്നിട്ട് 11 നാമോ അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. The foundation is God's love demonstrated in Christ and his sacrificial death on the cross. നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്യുക, ഈ സ്നേഹം പോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇത് കുറഞ്ഞു പോയി. ഒരു റെംനൻ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. മേ ദ ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു യുവർ ഹാർട്ട്സ്. നമ്മൾ ആ വായിച്ച വേദഭാഗത്തിൽ 7-12 വരെയുള്ള വാക്യങ്ങളിൽ 3 ആവർത്തിച്ചിരിക്കുകയാണ്, നാം അന്യോന്യം സ്നേഹിക്കുക. ദാറ്റ്സ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്. അന്യോന്യം സ്നേഹിക്കുക. ബട്ട് ഹൗ ടു ലവ്? ലവ് ലൈക്ക് ദിസ്, ദ വേ ഗോഡ് ലവ്ഡ് അസ്. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. God did not love us because of our good works. God did not love us because we gave offering or tithes. No. God loved us when we were enemies, says the word. Romans 5:8 says, we were enemies as sinners at rebellion against God, and he demonstrated his love. Apply it. ഇന്ന് പരസ്പരം സ്നേഹിക്കാൻ സൂപ്പറാ. എന്തൊരന്തരീക്ഷം!
പക്ഷേ ആസ് ഡേയ്സ് ഗോ ബൈ ഹാർട്ട് ട്രൂത്തുകൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് പിടിക്കാത്ത ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിൽ കണ്ടെന്ന് വരാം. പക്ഷേ എങ്ങനെയാണ്? ഇഫ് ഗോഡ് ലവ്ഡ് അസ് വെൻ വി വർ എനിമീസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് ഈസി ടു ലവ് അമംഗ് ടു ബോൺ അഗെയിൻ സ്പിരിറ്റ് ഫിൽ ക്രിസ്ത്യൻസ്. പക്ഷേ ഈ പാഠം വിടരുത്. സ്വാർത്ഥ സ്നേഹം ഉള്ളിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ മാറും. ദൈവത്തിൻ്റെ സ്നേഹം ഉപാധികളില്ലാത്തതാണ്, അൺകണ്ടീഷണൽ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രൈസ്റ്റ് ഗേവ് ഹിംസെൽഫ് ഫോർ അസ് വൈൽ വി വേർ അഗ്ലി, വൈൽ വി വേർ ഇൻ റിബല്യൻ. ഒരാൾ ഒരു ദിവസം മിണ്ടുന്നില്ല. യു സ്റ്റിൽ ലവ്, കീപ് ഓൺ ലവിങ്. അന്നേരം ഓർക്കേണ്ടതെല്ലാം, ഗോഡ് ലവ്ഡ് മീ സോ മച്ച്. Even while I was a sinner, even while I was an enemy of God, ദൈവം എത്രയോ കരുണയാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണിച്ചത്. അതുകൊണ്ട് ഈ സെൽഫ് സെൻറ്റേർഡ് ലവ് മാറ്റിക്കൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതം, വെഡിങ് ദിവസം ഇത് തുടങ്ങുന്നു. ഇവിടുത്തെ ഈ മേക്കപ്പും പരിപാടികളും ഇതെല്ലാം കണ്ട് ഇന്ന് എവ്രിബഡി വിൽ ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം ആൻഡ് ഇറ്റ് സോ വണ്ടർഫുൾ. But as you age, you know, I married 41 years ago. My wife is here. Well, time has caught up. We are not that well health-wise. And whatever luggage we had on top of our head has gone. പണ്ടത്തെ പേഴ്സണാലിറ്റിയും ബ്യൂട്ടിയും ഒന്നുമില്ല. ബട്ട് ഐ വിൽ ടെൽ യു ഫ്രം മൈ എക്സ്പീരിയൻസ്, അവർ ലവ് ഹാസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻക്രീസ്ഡ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്സ്. ആൻഡ് മൈ വൈഫ് ഈസ് ഹിയർ ആൻഡ് ഷീ വിൽ ടെസ്റ്റിഫൈ ടു ദാറ്റ്. എക്സ്റ്റേണൽ ബ്യൂട്ടികൾ പോകും, അതൊക്കെ ഫെയ്ഡാകും. ഇന്ന് രണ്ടുപേരും ലുക്കിംഗ് വെരി ലീൻ, നാളെ വണ്ണം വെക്കും. These are practical things. ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാനൊക്കത്തില്ല. But what about the love? If it is the supernatural, spirit-filled love, the agape love, it will not die. No. അനേക യുവതി യുവാക്കളുടെ മുൻപിൽ ശരിക്കും ഒരു മാതൃകയുള്ള മിഷണറി കുടുംബമായി നിങ്ങളുടെ ആ സാക്ഷ്യവും കുടുംബജീവിതം കണ്ട് ക്രിസ്തുവെങ്കിലേക്ക് അവർ അട്രാക്റ്റഡ് ആകുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഐ ടോൾഡ് യു ഇറ്റ്സ് അൺകണ്ടീഷണൽ ലവ്. ഐ ക്ലോസ് വിത്ത് എ വേർഡ്, ഇറ്റ് ഈസ് സാക്രിഫിഷ്യൽ ലവ്. ശരിക്കും സാക്രിഫിഷ്യൽ ലവ് ആണെങ്കിൽ ഇറ്റ് വിൽ കോസ്റ്റ് യു ടു ലവ്. ദാറ്റ്സ് വാട്ട് ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ഓൺ ദ ക്രോസ്. ജീസസിനെ നോക്ക്, ദി ഓൺലി ബിഗോട്ടൻ സൺ. With all the angels in heaven worshiping 24/7, he leaves the whole thing and comes, all that glory, and comes down to save us. Wow. Parasparam idupole snehippan thakkavannam devam nammalku kruva tharatte. Nammade ichchakal pole alla, nammade aagrahangalkku vibareethamayi nadakkumbolum to keep on loving. ഞാൻ പ്രിയപ്പെട്ട കർത്തൃദാസന്മാരെ, സഹോദരി സഹോദരന്മാരുടെ വാക്കുകളിവിടെ ഞാൻ ചുരുക്കുകയാണ്. അവരോടുള്ള സന്ദേശം ഞാൻ ഇതിനകത്ത് കൈമാറിക്കഴിഞ്ഞു. ദൈവവചനം അറിയാവുന്നവരാണെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഏറ്റവും അവസാനം ഇതൊക്കെ പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, സോ വി ഹാവ് സെഡ്. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു ഓൾട്ടർ കോൾ തരികയാണ്. വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത്ര വലിയ സ്നേഹം ദൈവം കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ഇതെനിക്ക് സ്വായത്തമാകണമെങ്കിൽ, ഇഫ് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് ലവ് പേഴ്സണലി, ഐ ഹാവ് ടു റെസ്പോണ്ട് ടു വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. ഹൗ ഡു ഐ റെസ്പോണ്ട്?
എവിടെയെങ്കിലും കാശ് കൊടുക്കണോ, എവിടെയെങ്കിലും എണ്ണ ഉണ്ടോ കൊടുക്കണമോ? നോട്ട് അറ്റ് ഓൾ. യു റെസ്പോണ്ട് ഇൻ ഫെയ്ത്ത്. കാൽവറി ക്രൂശിൽ നടന്നതിതാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനൊരു പാപിയാണ് എന്ന ബോധ്യം എനിക്കുണ്ടായി. പാപ വഴി എനിക്കിനി വേണ്ട, ഞാൻ ദൈവത്തിങ്കലേക്ക് തിരിയുന്നു എന്ന മാനസാന്തരമുള്ളിലുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം മരണത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ ബൈബിളിലെ ഒരു ഉപദേശമാണ്, യു ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കുന്നു. ദൈവം അത് ചെയ്യും. വെറുതെയല്ല കാൽവറി, വെറുതെയല്ല ദൈവത്തിൻ്റെ സ്നേഹം. ഒരുപക്ഷെ നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ഈ സന്ദേശം ഒന്ന് കേൾക്കുവാൻ വേണ്ടിയായിരിക്കാം. Will you respond to this marvelous, awesome love that was demonstrated on the cross of Calvary 2000 years ago? Young man, young woman, if you have not given your life to Jesus, the Bible says that you will perish. Even if your parents and grandparents are all in the faith, if you don't have a personal relationship with the Lord, you are in danger. Thank you for listening so patiently to the sermon. Faith and joy, ellavidha aashamsagalum ningalku kartrunamathil nerunu. Deivam ningale anugrahikkatte. Kaalagattam etra vigrudhamayi poyalum orumichu prarthikkanam. Ede duty eppo vannalum kuduma prarthana undayirikkanam. ദൈവവചനമാണ് അടിസ്ഥാനം. വചനം വിടരുത്. എന്നും കർത്താവ് കാൽവറിയിൽ ചെയ്തത് ധ്യാനിക്കണം. എൻ്റെ ജീവിതം, ഐ ടെൽ യു ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ന്യൂസ്, ഡേ ആഫ്റ്റർ ഡേ ഐ പ്രീച്ച് ദ ഗോസ്പൽ. എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് വരുന്നത് വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. ഹി സേവ്ഡ് എ റച്ച് ലൈക്ക് മീ, ആൻഡ് ദാറ്റ് ലവ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എക്സൈറ്റ്സ് മീ എവ്രി ടൈം. കർത്താവ് അതിനായി നിങ്ങളെയും സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ്സ് ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ് ബിയോണ്ട് എവ്രി വൺ.